പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പണിപ്പുന്നത് ലോ ബഡ്ജറ്റ് i20 കാറുകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്കോ. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ തന്നെ വിളിച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലോട് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോ കിട്ടും. നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് 2015 രജിസ്ട്രേഷൻ i20 ആണ്. 1.4 liter ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സ്പോർട്സ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 35,000 kilometers മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിക്ക് ഫുൾ കവർ ഇൻഷുറൻസും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, എയർ ബാഗ്, ABS CVT ബ്രേക്ക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, DRL, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തൊക്കെ വന്നാൽ 4 tires ആവറേജ് കണ്ടീഷനുള്ളത്. ഈ ഒരു വണ്ടിക്ക് ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2015 രജിസ്ട്രേഷൻ i20ക്ക് ചോദിക്കുന്ന റേറ്റ് 330,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2015 രജിസ്ട്രേഷൻ വേണ്ടി അവിടെ തന്നെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടി വെറും 35,000 kilometers മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഡീസൽ വേരിയന്റ് ആണ്. 1400 cc ആണ് വണ്ടി വരുന്നത്. 2015 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. 330,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 2015 രജിസ്ട്രേഷൻ i20 തന്നെയാണ്. 1.4 liter ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വണ്ടി വരുന്നത്. ആസ്റ്റാണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 94,000 kilometers സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഫ്ലക്ഷനുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിക്ക് ഫുൾ കവർ ഇൻഷുറൻസും അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABS EBD ബ്രേക്ക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഡിഫോഗർ, അതുപോലെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, DRL, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തൊക്കെ വന്നാൽ 4 tires 60% ടയേഴ്സും ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു 17-18 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2015 രജിസ്ട്രേഷൻ i20ക്ക് ചോദിക്കുന്ന റേറ്റ് 300,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2015 രജിസ്ട്രേഷൻ വണ്ടി അവിടെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. നല്ലൊരു ട്രാക്ക് കളക്ഷൻ വന്ന് 70% മുകളിൽ ലോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. അടുത്ത നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 2012 രജിസ്ട്രേഷൻ i20 ആണ്. ഈ ഒരു വണ്ടി പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. സ്പോർട്സ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 62,000 kilometers സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, എയർ ബാഗ്, ABS CVT ബ്രേക്ക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തൊക്കെ വന്നാൽ 4 tires 60% ടയേഴ്സും ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു 15-16 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ i20ക്ക് ചോദിക്കുന്ന റേറ്റ് 250,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. 2014 രജിസ്ട്രേഷൻ i20 പരിചയപ്പെടാം. 1.2 liter പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വണ്ടി വരുന്നത്. സ്പോർട്സ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 40,000 kilometers മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, എയർ ബാഗ്, ABS CVT ബ്രേക്ക് സിസ്റ്റം,
റിവർ സെൻസർ, ഡിഫോഗർ, അലോയ് വീൽസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അതുപോലെ തന്നെ ഡി ആർ എൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ വണ്ടിക്ക് നിലവിലുള്ളത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയർസും 70% ടയേഴ്സും ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2014 രജിസ്ട്രേഷൻ i20 ചോദിക്കുന്ന റേറ്റ് 340,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യോ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വേണ്ടി ഉടനെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. നല്ലൊരു ട്രാക്ക് ലിസ്റ്റ് വന്ന ഏകദേശം 70% ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടി ആകെ 40,000 km ആണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ വേരിയൻ്റ് ആണ്, 1200 cc ആണ് വണ്ടി വരുന്നത്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് വണ്ടിക്ക്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകും. അടുത്ത നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 2012 രജിസ്ട്രേഷൻ i20 ആണ്. 1.2 liter പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വണ്ടി വരുന്നത്. മാഗ്നയാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 82,000 km സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC പവർ സ്റ്റെയറിംഗ്, അതുപോലെ തന്നെ ഇൻബിൽഡ് സ്റ്റീരിയോ, ഫോർഡോർ പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റും മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയർസും 60% മുകളിൽ ടയേഴ്സും ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ i20 ചോദിക്കുന്ന റേറ്റ് 240,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യോ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വേണ്ടിയുണ്ടെങ്കിൽ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 82,000 km സഞ്ചരിച്ചിട്ടുണ്ട്. 2012 രജിസ്ട്രേഷൻ വണ്ടിയാണ്. പെട്രോൾ വേരിയൻ്റ് ആണ്. മാഗ്നയാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. അടുത്ത് നമ്മൾ കാണുന്നത് 2020 രജിസ്ട്രേഷൻ i20 Elite എന്ന് പറയുന്ന മോഡലാണ്. മാഗ്ന പ്ലസ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 1200 cc വരുന്ന ഈ ഒരു വണ്ടി പെട്രോൾ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് വെറും 14,000 km മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. 2020 രജിസ്ട്രേഷൻ വേണ്ടി ഉടനെ ഫുൾ കവർ ഇൻഷുറൻസും അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഫോർഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയർസും 70% ടയേഴ്സും ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഒരു 15-16 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2020 രജിസ്ട്രേഷൻ i20 ചോദിക്കുന്ന റേറ്റ് 600,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യോ പ്രൈസും കൂടിയാണ്. 2020 രജിസ്ട്രേഷൻ വേണ്ടി ഉടനെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് വന്ന് 90% മുകളിൽ ലോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ സ്മിൻ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ ബൈ ബൈ.